ബഹുമാന്യരായ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാം വിസ്മയത്തോട് കൂടിയാണ് 100 വർഷങ്ങൾക്ക് മുൻപ് വൈക്കത്ത് നടന്ന ഈ മഹാസമരത്തെ നോക്കി കാണുന്നത് ഇത് ചരിത്രത്തിലേക്കുള്ള നമ്മുടെ തിരിഞ്ഞു നടത്തമാണ് ചരിത്രത്തിലേക്ക് ഗതകാലത്തിലേക്കുള്ള നമ്മുടെ തിരിഞ്ഞു നോട്ടമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നമുക്ക് അവിശ്വസനീയമായ മുഹൂർത്തങ്ങൾ കൊണ്ടും സംഭവങ്ങൾ കൊണ്ടും നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടും ധന്യമായ കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക ചരിത്രം തിരുത്തി എഴുതിയ ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം യഥാർത്ഥത്തിൽ മഹാത്മാ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുന്നതോട് കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും പുതിയൊരു മുഖമുണ്ടാകുന്നത് അത് 1920-കളുടെ തുടക്കത്തിലാണ് 1921-ൽ മലയാളിയായ ഒരാൾ ശ്രീ ടി കെ മാധവൻ അദ്ദേഹം ഗാന്ധിയുമായി നേരിട്ട് സംസാരിച്ചു ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഐക്യത്തെക്കുറിച്ച് തൊട്ടുകൂടായ്മയെക്കുറിച്ച് തീണ്ടിക്കൂടായ്മയെക്കുറിച്ച് മഹാത്മജിയും ടി കെ മാധവനും തമ്മിൽ നടന്ന വിശദമായ ഒരു ചർച്ചയുണ്ട് ആ ചർച്ചയുടെ ഫലമായി 1923-ലെ കാക്കിനടയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സമ്മേളനത്തിൽ ശ്രീ ടി കെ മാധവൻ തന്നെ ഐക്യോച്ചാരണ പ്രമേയം അവതരിപ്പിക്കുകയാണ് 100 വർഷങ്ങൾക്ക് മുൻപ് 1923-ൽ അപ്പൊ കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഞാൻ എപ്പോഴും പറയും അത് സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമാണ് എന്തുകൊണ്ടാണ് ലോകത്തിൽ ഒരുപാട് സമരത്ത് വിമോചന സമരങ്ങൾ യുദ്ധങ്ങൾ അധികാരമാറ്റത്തിന് വേണ്ടിയൊക്കെ നടന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് ദേശീയ സ്വാതന്ത്ര്യ സമരം കാരണം അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടന്ന ഒരു സമരമായിരുന്നില്ല രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ 100-ആണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ നടത്തിയ ആ സംഭാഷണം അത് മഹാത്മജിയുടെ ജീവിതത്തിൽ രാഷ്ട്രീയ സമീപനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് ഗാന്ധി തന്നെ പിന്നീട് എഴുതിയിട്ടുണ്ട് അപ്പൊ കോൺഗ്രസ് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സമരം ആരംഭിച്ചു അതാണ് 1923-ലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തുടർന്ന് 1924-ൽ കൊച്ചിയിൽ യോഗം ചേർന്ന് അതിനു വേണ്ടിയിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി മഹാത്മജിയുടെ അറിവോടുകൂടി 1924 മാർച്ച് 30-ാം തീയതി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുക ആ സമരം 603 ദിവസക്കാലം നീണ്ടു നിന്നു ആ സമരം നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലാണ് അന്നൊരു സവർണ മേധാവിത്വമുണ്ടായിരുന്ന നാളുകളിൽ സവർണരായി ജീവിക്കാൻ നമുക്ക് അനുവദിച്ചു കിട്ടിയ അവകാശമാണ് എന്ന് എല്ലാവരും ധരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർണരായി ജീവിക്കാൻ ഇത് ദൈവത്തിന്റെ ഹിതമാണ് എന്ന് കരുതി വിധേയരായി ജീവിച്ചിരുന്ന ആളുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ദൈവഹിതമല്ല വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾക്കും എല്ലാ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് പുലിക്കളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ എന്നുള്ള ന്യായബോധം സത്യബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു സമരമാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണയർപ്പിക്കുകയും ആ സമരത്തിൽ സാന്നിധ്യമായി അദ്ദേഹം വൈക്കത്തെത്തുകയും ചെയ്തു എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ ടി കെ മാധവൻ കെ പി കേശവമേനോൻ കേളപ്പജി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ പ്രമുഖരായ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരം
അത് ഒരുപാട് ആളുകൾ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവൻ പെരിയോർ രാമസ്വാമി നായ്ക്കർ ചക്രവർത്തി രാജഗോപാലാചാരി തുടങ്ങിയ ആളുകൾ വൈക്കത്ത് വന്ന് ആ സമരത്തിന് പിന്തുണ നൽകി ആ സമരം നിങ്ങൾ അറിയണം സ്വാതന്ത്ര്യ സമരം എങ്ങനെ കൊണ്ടുപോകണം നിസ്സഹകരണ പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണം സത്യാഗ്രഹ സമരം എങ്ങനെ കൊണ്ടുപോകണം എന്ന ഗാന്ധിയുടെ ചിന്തയുടെ പരീക്ഷണ ശാലയായിരുന്നു വൈക്കം സത്യാഗ്രഹം നമ്മളിപ്പോ അറിയണം എന്തുകൊണ്ടാണ് 1000 പേർ ഒരുമിച്ച് സമരം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് 603 ദിവസം ആ കാലഘട്ടത്തിൽ ഈ സമരം നീണ്ടുനിന്നത് അതിനിടയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മൾ പറയില്ലേ 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഈ സമരത്തിന്റെ കാലഘട്ടത്തിലാണ് ആ വെള്ളപ്പൊക്കമുണ്ടായ കാലഘട്ടത്തിലും എല്ലാ പ്രതിസന്ധികളെയും തൃണപരിഗണിച്ചുകൊണ്ട് 603 ദിവസ കാലത്തെ സമരം എങ്ങനെയാണ് നിന്നത് 3 പേരാണ് സത്യാഗ്രഹം തുടങ്ങിയത് പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ സമരങ്ങളും അങ്ങനെയായിരുന്നു ഒരാൾ ചെന്ന് അറസ്റ്റ് വരിക്കുക 3 പേര് ചെന്ന് അറസ്റ്റ് വരിക്കുക അങ്ങനെയായിരുന്നു സമരം ഗാന്ധിയുടെ ആസൂത്രണമാണ് സമരത്തിന്റെ ആസൂത്രണമാണ് ആ സമരം എങ്ങനെ നടപ്പാക്കണം എങ്ങനെയാണ് ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്യേണ്ടത് ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി അഹിംസയുടെ മാർഗത്തിൽ അവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ കൃത്യമായ പരീക്ഷണമാണ് ആ സമരരീതിയുടെ പരീക്ഷണമാണ് വൈക്കത്ത് മഹാത്മാഗാന്ധി നടത്തിയത് സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു സമര നേതാക്കളോട് ഇങ്ങനെ മാത്രം പോയാൽ പോരാ നമുക്ക് നമുക്ക് സവർണരുടെ പിന്തുണ കൂടി വേണം സവർണരുടെ പിന്തുണ വേണമെന്ന് മാത്രമല്ല അവർ കൂടി ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം റീജന്റ് മഹാറാണിക്ക് സമർപ്പിക്കണം കൂടിയാലോചനകൾ ഉണ്ടായി അതാണ് മന്ത്രത്വ പത്മനാഭൻ ഏറ്റെടുത്തത് ഒരു വിഭാഗം സവർണരായ ആളുകൾ ഈ സമരത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പെരുമ്പളം ദ്വീപിലെ തേവന്റെ കണ്ണും മൂവാറ്റുപുഴയിലെ രാമൻ ഇളയതിന്റെ കണ്ണും ചുണ്ടാമ്പ് തേച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി സവർണ ഗുണ്ടകൾ ചിറ്റേത്ത് ശംഖുപിള്ള എന്ന പമ്പയുടെ തീരത്ത് താമസിച്ചിരുന്ന ഒരു ഗാന്ധിയനുണ്ടായിരുന്നു അവിടെ നിന്നാണ് സി ആന്റോവാനടിയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥ തുടങ്ങുന്നത് അദ്ദേഹം ഗാന്ധി ശിഷ്യനായിരുന്നു ഈ സമരത്തിന് പിന്തുണ കൊടുത്തു സ്വന്തം വീട്ടുമുറ്റത്ത് 100 വർഷം മുമ്പ് മിശ്രഭോജനം നടത്തി ശംഖുപിള്ള അവസാന ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത് ശംഖുപിള്ളയെ രാമനിളയത് മൂവാറ്റുപുഴയിൽ നിന്നും നടന്നു വന്നു അപ്പോഴേക്കും വെള്ളപ്പൊക്കമായി കഴുത്തൊപ്പം വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നാണ് സത്യാഗ്രഹം നടത്തിയത് സത്യാഗ്രഹികൾ പോകുന്നില്ല വെള്ളം കഴുത്തൊപ്പം നിൽക്കുകയാണ് ആ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് സത്യാഗ്രഹം നടത്തുകയാണ് അപ്പോഴാണ് തോണിയിൽ വന്ന ഗുണ്ടകൾ രാമനിളയതിന്റെ കണ്ണിലേക്ക് ചുണ്ണാമ്പ് ഒഴിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ദാരിദ്ര്യമായി പ്രയാസമായിട്ടാണ് അദ്ദേഹം മരിച്ചത് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ സവർണരിലെ ഒരു വിഭാഗം ഈ സമരത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് സവർണ ജാഥ തുടങ്ങിയാണ് നഗ്നവാദനായി തിരുവനന്തപുരത്തേക്ക് വരികയാണ് അതാണ് ശംഖുമുത്ത് സമാപിച്ച ജാഥ അതേസമയത്ത് നാഗർകോവിലിൽ നിന്ന് ഡോക്ടർ എം.ഇ. നായിഡുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജാഥ തുടങ്ങിയാണ് ഈ ജാഥ മുഴുവൻ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടാണ് ഏകദേശം 22,000 പേർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം റീജന്റ് മഹാറാണിക്ക് കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയ അതോടുകൂടി സമരത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ് ആ സമരം കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിനുള്ള തിരി കൊളുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ സമരം ആ സമരത്തിൽ പങ്കെടുക്കുകയും ആ സമരത്തിൽ വരികയും ചെയ്ത നേതാക്കളുടെ പ്രാധാന്യം ആ സമരം നിങ്ങളിത് ആലോചിക്കേണ്ടത് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംസാരിക്കുമ്പോൾ ചരിത്രം വായിക്കുമ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടമായി കൂട്ടിവെച്ചിട്ടാണ് ഇത് വായിക്കുന്നത് 100 വർഷം മുമ്പുള്ള ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുമായി കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കണം നിങ്ങൾ അപ്പൊ നമുക്ക് വിസ്മയിക്കാതിരിക്കാൻ കഴിയില്ല എനിക്ക് പേടിയാണ് ഇന്ന് ഇതുപോലത്തെ ഒരു സമരം നടക്കുവാൻ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് 100 വർഷം മുമ്പ്
സവർണരും മവർണരും എന്ന് പറഞ്ഞ് വേർതിരിക്കപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി സമരം ചെയ്തു. അതായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിന്റെ മഹാത്മജിയുടെ സ്വാധീനം. അത്രമാത്രമായിരുന്നു ആ സ്വാധീനമാണ് ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംഭവബഹുലമായ ഒരു സമരത്തിന് തുടക്കം കുറിച്ചത്. ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ട ഏറ്റവും വലിയ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം. നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വലിയ സ്മൃതിയാത്രയ്ക്ക് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത്. ഗുരുദേവന്റെ ഛായാചിത്രവുമായി പിന്നീട് മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രം ഏറ്റുവാങ്ങി ആണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ശ്രീമതി അയ്യങ്കാളിയുടെയും ചിത്രം ഏറ്റുവാങ്ങി ഈ മൂന്ന് ചിത്രങ്ങളുമായിട്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്, വൈക്കത്ത് എത്തിച്ചേരുന്നത്. ഞങ്ങൾ ഈ ജാഥ അരിയപ്പുറത്ത് നിന്ന് ആരംഭിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായില്ല. എല്ലാവരും പറഞ്ഞു ഇവിടെയാണ്, ഇവിടെ നിന്നല്ലാതെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തെക്ക് നിന്ന് ദക്ഷിണ ഭാഗത്ത് നിന്നുള്ള ജാഥ ഈ ഗുരുദേവന്റെ മണ്ണിൽ നിന്നല്ലാതെ എവിടെ നിന്ന് തുടങ്ങും? സൗമ്യമായ വാക്കുകളിലൂടെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഈ യോഗിവര്യന്റെ ഈ പുണ്യഭൂമിയിൽ നിന്ന് അല്ലാതെ എവിടെ നിന്ന് ഈ ജാഥ തുടങ്ങാൻ കഴിയും? ആ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചു. പിന്നെ ആരാണ് ഈ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് ചർച്ച വന്നു. അപ്പോഴും ഒരു പേര് മാത്രമാണ് വന്നത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മുടെ പ്രിയങ്കരനായ MP ശ്രീ കൊടിക്കുന്നു സുരേഷ. ഞാൻ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകനാണ് കൊടിക്കുന്നു സുരേഷ്. അദ്ദേഹം പട്ടികജാതി പട്ടികവർഗക്കാർക്കും പിന്നോക്കക്കാർക്കും വേണ്ടി മാത്രം പോരാടുന്ന ഒരാളല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ ജനസമൂഹങ്ങളുടെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി പാർലമെന്റിനകത്തും പുറത്തും നിരന്തരമായ പോരാട്ടം നടത്തുന്ന കോൺഗ്രസിന്റെ ശക്തമായ സമര മുഖമാണ് കൊടിക്കുന്നു സുരേഷ്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വിജയിച്ച ഒരു സമരമുണ്ട്. വിജയിച്ച സമരങ്ങളെ കുറിച്ച് ആളുകൾ പറയാറില്ല. കേരയിൽ സമരം, കേരയിൽ ഇവിടെ വരും കേട്ടോ, ആകാശം ഇടിഞ്ഞു വീണാലും കേരയിൽ കൊണ്ടുവരും എന്നുള്ളൊരു ദാസ്യത്തിന്റെ ശബ്ദമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വിനയത്തിലാണ് പറഞ്ഞത് അതിവിടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. നമ്മൾ നടത്തിയ സമരം വിജയിച്ചു. ഞാൻ പറയുന്നു, ആ സമരത്തിന്റെ തിരികൊളുത്തിയത് കൊടിക്കുന്നു സുരേഷ. ആ സമരത്തിന് തന്റെ നിയോജക മണ്ഡലത്തിൽ തിരികൊളുത്തി. പിന്നെ ഞങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് എന്തിനാണ്? ഇല്ലാത്ത ക്രെഡിറ്റ് നമ്മൾ ഏറ്റെടുക്കുന്നത്. പിന്നീടാണ് ഞങ്ങളെല്ലാം ഏറ്റെടുത്തത്, ആ സമരം ഏറ്റെടുത്തത് കൊടിക്കുന്നു സുരേഷാണ്. ആ ഞാനിത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് എല്ലാവരും എല്ലാ കാര്യവും പറയും, പൊതുയോത്തി പറയില്ല. ഞാന് പൊതുയോത്തി പറയുക, കൊടിക്കുന്നു സുരേഷാണ് കേരളയിൽ വിരുദ്ധ സമരത്തിന് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചത്. അദ്ദേഹം ഒരു കോസിന് വേണ്ടി, ഒരു കാരണത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്, കഠിനാധ്വാനിയാണ്. ഈ വലിയ സമരപാരമ്പര്യമുള്ള ഈ കേരളത്തിൽ, നവോത്ഥാന നായകന്മാരുള്ള ഈ കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെയും ശ്രീമതി അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ഛായാചിത്രം വഹിച്ചുകൊണ്ട് ആ ഛായാചിത്രങ്ങൾ വൈക്കത്തെത്തിക്കാനുള്ള ഈ സ്മൃതിയാത്രയുടെ നായകനായി ശ്രീ കൊടിക്കുന്നു സുരേഷിനെ അതുകൊണ്ടുകൂടിയാണ് പാർട്ടി തെരഞ്ഞെടുത്തത് എന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മശ്രീ സാന്നാനന്ദന സ്വാമികൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കിയിരിക്കുന്നു എന്ന് വിനയപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹവും, ഗുരുദേവന്റെ അനുഗ്രഹവും ഈ യാത്രയ്ക്കും ഈ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഈ സെന്റിനറി സെലിബ്രേഷൻസിനും ഉണ്ടാകും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് നമ്മൾ ഗതകാലത്തിലേക്കും ചരിത്രത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ആനുകാലിക രാഷ്ട്രീയത്തിലും സാമൂഹ്യ രംഗത്തും നടക്കുന്ന അനീതികൾക്കെതിരായി പോരാടാൻ വേണ്ടിയിട്ടുള്ള ശക്തി സ്രോതസ്സായി ഈ ശതാബ്ദി ആഘോഷങ്ങളെ മാറ്റണം എന്നാണ് എന്റെ അഭ്യർത്ഥന. നമുക്ക് ചുറ്റും ഒരുപാട് തെറ്റുകൾ, ഒരുപാട് വേണ്ടാധീനങ്ങൾ, ചെയ്യരുതാത്തത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ, അനീതിയെ ചോദ്യം ചെയ്യാൻ, അധർമ്മത്തെ നിലക്കി നിർത്താൻ നമ്മുടെ ശക്തിയാകണം, നമ്മുടെ കരുത്താകണം, നമ്മുടെ ആത്മവിശ്വാസമാകണം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ഊഷ്മളമായ സ്മരണകൾ.
ഈ 30-ാം തീയതി ബഹുമാന്യനായ ആദരണീയനായ നമ്മുടെ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആരംഭിക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷിക പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം നീണ്ടു നിൽക്കുന്ന നിരവധിയായ പരിപാടികൾ ഈ സംസ്ഥാനത്തുടനീളം KPCC സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടികളിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് ഞാൻ വിനയപുരുഷനം അഭ്യർത്ഥിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്രം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഗുരുദേവന്റെ അനുഗ്രഹമുണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ ഞാൻ പ്രിയങ്കരനായ കൊടിക്കുന്നിൽ സുരേഷ് MBA ഇത് ഏൽപ്പിക്കുകയായി അറിയിക്കുന്നു.